നമസ്കാരം. ഇപ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. ഇപ്പോൾ സംവിധായകൻ സിദ്ദീഖിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് ഇപ്പോൾ തന്നെ അല്പസമയം മുമ്പ് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നപ്പോഴും വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മന്ത്രിമാരാണ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. സംസ്കാര വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്. നിരവധി ആളുകൾ മലയാള ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെത്തിയിട്ടുണ്ട്. ലാലെത്തി, സിദ്ദീഖ് എത്തി, അതോടൊപ്പം റാഫി ഷാഫി സംവിധായകൻ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വലിയ ഒരു സങ്കടത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മമ്മൂട്ടിയും മോഹൻലാലും അവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ മന്ത്രിമാരായിരിക്കും കാര്യങ്ങൾ അറിയിക്കുക. നേരത്തെ പറഞ്ഞ മെഡിക്കൽ ബോർഡ് കൂടിയ മെഡിക്കൽ ബോർഡ് ഉണ്ടാകുമെന്നാണ് വാർത്താ സമ്മേളനമായിട്ടുണ്ടാകുമെന്ന് അറിയിക്കുന്നത്. എന്നാൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രിമാർ നേരിട്ട് തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ അറിയിക്കും, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അറിയിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിലവിലെ ലോകത്തുള്ള എല്ലാ മലയാളികളും അദ്ദേഹത്തിനുടേ പ്രാർത്ഥനയിലാണ്. ഈ നമുക്ക് അവസാനമായി ലഭിച്ച വിവരമനുസരിച്ച് ഇദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് ഇപ്പോൾ മന്ത്രിമാർ സംസാരിക്കുന്നു, ഡോക്ടർമാർ സംസാരിക്കുന്നു എന്നുള്ള വിവരമായി ലഭിച്ചിരിക്കുന്നത്. ഇവരുമായിട്ട് ആശയവിനിമയം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും സിദ്ദീഖിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തമാക്കാൻ കഴിയുള്ളൂ എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തുള്ളിൽ തന്നെ ഇതേക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം ഉണ്ടാവും. ഇപ്പോഴും ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന സിദ്ദീഖിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ആശുപത്രി പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇവർക്കൊന്നും സിദ്ദീഖിനെ കാണാനുള്ള അവസരം ആശുപത്രി അധികൃതർ ഒരുക്കിയിട്ടില്ല. കാരണം ഐസിയുവിലാണ്, അദ്ദേഹം വലിയ ഗുരുതരാവസ്ഥയിൽ ഐസിയുവിൽ തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം സുഖം പ്രാപിച്ച് റൂമിലേക്ക് മാറുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നീടാണ് ഇന്നലെ അറ്റാക്ക് 3 മണിയോടുകൂടി ഉണ്ടാകുകയും പിന്നീട് പെട്ടെന്ന് വീണ്ടും വെന്റിലേറ്ററിന്റെ അപ്പുറത്തേക്കുള്ള സഹായം തേടുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തുള്ളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം മന്ത്രിമാർ തന്നെയായിരിക്കും അറിയിക്കുക എന്നാണ് ഇപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകുക. എന്തായാലും പ്രാർത്ഥനയോട് തന്നെ നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തായാലും അല്പസമയത്തുള്ളിൽ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തുന്നതായിരിക്കും.